കാരണം പണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാഷ്റൂമിൽ പോയിക്കൊണ്ടിരുന്നപ്പോ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. നമ്മുടെ വീട്ടിലെ വീട്ടിലെ എന്റെ റൂം കൊച്ചുമുറി എന്നാണ് എന്റെ റൂമിന്റെ പേര്. ഈ പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി, വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു. പഴയ വീടല്ലേ, കുറെ കിലോമീറ്റർ നടക്കുമ്പോഴാണ് അടുക്കള അല്ല പിന്നെ വാഷ്റൂം എത്തുന്നത്. അത്രയും വേണോ? ബാത്റൂമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ, എന്താ എന്താ കാര്യം? ഒരാറ് ജനല. ഇതിന്റെ അപ്പുറത്ത് വാഴയും തെറ്റിയും ഒക്കെ ഉണ്ട് പണ്ടാരം. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തത് കൊണ്ടാണ് നിനക്കൊന്ന് മനസ്സിലാവാത്തത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്, തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ബാത്റൂമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ, ഒരു 4 അടി വീതി, 10 മീറ്റർ നീളം, 2 അടി വീതിയില് ഒരു ജനാല. വിശ്വാസം വരണില്ലല്ലേ. എന്നിട്ട് വാഷ്റൂമിൽ പോകുമ്പോ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് സംഭവമൊക്കെ കഴിയുമ്പോ അതിൽ തന്നെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റിട്ട് ഒരൊറ്റ ഓട്ടാണ്. അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നും അവിടെ ആരോ വരും, അവിടെ ആരോ വരും. ഒരു ദിവസം വന്നു. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നോക്കുമ്പോ രണ്ടുണ്ട കണ്ണ് ആലറി വിളിച്ചു തിരിച്ചു ഫ്രണ്ട് റൂമിലെത്തി ഞാൻ ബോധൊക്കെ പോയി. എന്റെ അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ശിവനേ, വെള്ള സാരി ഉടുത്തൊന്നും വരൂലായിരിക്കും, പക്ഷെ പ്രേതമുണ്ടല്ലോ. അതല്ലേ രോമാഞ്ച സിനിമയിലൊക്കെ നമ്മള് കളിക്കുന്ന ബെസ്റ്റ്. നീ ഇത് കണ്ടോടേ, കണ്ടു പിന്നെന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. അപ്പൊ പറഞ്ഞ പോലെ ഞാനും ഇറങ്ങുവന്നേ.